No, 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 no. I'm gonna die. Hello. Hi. Hello. Ammayi, വളരെ ഹാപ്പി ആണല്ലോ. എന്തു പറ്റി? എനിക്ക് തൃപ്തിയായി മുകേഷേട്ടാ. വയറു നിറച്ചുവല്ലോ കഴിച്ചാണ്. അല്ല. പിന്നെ എന്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഒരു അർത്ഥമുണ്ടായത്. അതായത് എനിക്കൊരു വിലയൊക്കെ ഉണ്ടായി ഇപ്പൊ. മുകേഷേട്ടാ, മുകേഷേട്ടന്റെ ജീവിതത്തിലെ ഒരു വിലയൊക്കെ ഇല്ലേ അല്ലേ? പിന്നെ പിശാരടി, നിന്റെ എന്റെ ജീവിതത്തിൽ ഇപ്പൊ നല്ല വിലയുണ്ട്. കിലോയ്ക്ക് എന്നാ വില? അതല്ല, ഞാൻ നെലയും വിലയുടെ കാര്യമാണ് പറഞ്ഞത്. ഓ, ഇത്രയും നാൾ ഇല്ലാത്തൊരു വില അമ്മായിക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി? അതായത് ഞാൻ ഈ ആതുര ശുശ്രൂഷ സേവന രംഗത്തെ ഇപ്പൊ അങ്ങടെ അറിയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫോട്ടോ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്ററിലൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടു, ഞാൻ കണ്ടു. അമ്മായി ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉരുളച്ചോറ് ഇങ്ങനെ ഉരുട്ടി 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 വായിലോട്ട് വെച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടു, ഞാൻ കണ്ടു. ചേട്ടാ, ആ ഫോട്ടോയിൽ കണ്ട ഒരു ഒറ്റ ഉരുളെ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ അനാഥരായിട്ട് ഈ രോഗികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി മുടിയൊക്കെ വെട്ടിയിട്ട് അതൊക്കെ ഫോട്ടോ ഒക്കെ വന്ന്. അല്ല, മുടിയൊക്കെ വെട്ടാൻ അറിയോ? അങ്ങനെയൊക്കെയല്ലേ പഠിക്കുക? പഠിക്കുന്നല്ല, പിന്നെ അമ്മായിക്ക് ഒരു തൊഴിലാവുമല്ലോ. ഉഷാരടി, എന്തൊക്കെയാണെങ്കിലും അമ്മായിയുടെ ഈ നല്ല മനസ്സിന്, ഈ ചേഞ്ചിന് നമ്മൾ ഒരു കൈയ്യടി കൊടുക്കണം. മുകേഷേട്ടാ, എന്താ വെച്ചാലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമേ പൊട്ടിക്കരഞ്ഞിട്ടുള്ളൂ. ഒന്ന് അനാഥയായ ഒരു കുട്ടിയെ റോട്ടിൽ കണ്ട, അതിന് ഭക്ഷണമില്ല, ഒന്നുമില്ല, അത് കരഞ്ഞിങ്ങനെ നിൽക്കണപ്പോ ചങ്ക് പൊട്ടിപ്പോയി. പിന്നെ രണ്ട് എന്ന് പറയുന്നത് അമ്മായി തിന്നോണ്ടിരുന്ന പൊറോട്ട കാക്കോത്തി കൊണ്ടുപോയപ്പോഴാണ്. മുകേഷേട്ടാ, ഇന്നാള് ജനറൽ ഹോസ്പിറ്റലേ, അവിടുത്തെ പാവപ്പെട്ട രോഗികൾക്കൊക്കെ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും, അതായത് നടരാജനും എല്ലാരും കൂടെ ചേർന്ന് ഒരു ഗാനമേള നടത്തി. അതേന്ന്, അങ്ങനെ ഞങ്ങൾ പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ സീനിയർ ഡോക്ടർ ഓടി വന്നിട്ട് തെർമോമീറ്റർ എന്റെ വായിൽ വെച്ച് എന്റെ പൾസ് നോക്കി ഒരു മണിക്കൂർ അങ്ങനെ നിന്നു. എന്നിട്ട് ഈ തെർമോമീറ്റർ എടുത്തപ്പോ പനി ഉണ്ടായിരുന്നോ? പനി മാറാനും നോക്കാനൊന്നും അല്ല, തെർമോമീറ്റർ വെച്ചു കൊടുത്ത അത്രയും നേരം അമ്മായി പാടാതിരിക്കുമല്ലോ, അതിന്റെ ഒരു സമാഹാരത്തിന് വേണ്ടി പുള്ളി വെച്ചു കൊടുത്തതാ. അല്ലമ്മായി, ഈ രോഗികളൊക്കെ ഇങ്ങനെ സാന്ത്വനിക്കുമല്ലോ, സാന്ത്വനിപ്പിക്കുമല്ലോ, അപ്പൊ ഏത് പാട്ട് പാടിയിട്ടാണ് അവരെ അങ്ങനെ ഉറക്കുന്നത്? അങ്ങനെ ചോദിക്കും മുകേഷേട്ടാ. അതായത് എനിക്ക് അവരെ കണ്ടപ്പോ ഭയങ്കര വിഷമായേ. ഞാൻ എന്ത് ചെയ്തു, അവരടുത്ത് ചെന്ന് അവരെ മെല്ലെ ഇങ്ങനെ തലോടി നല്ലോണം അവരെയൊക്കെ ഒന്നിങ്ങനെ കൊട്ടിക്കൊടുത്ത് നല്ലൊരു പാട്ട് ഞാൻ പാടി. ഇതെല്ലാം പാട്ട്. പക്ഷേ വലിയൊരു മിറാക്കിൾ സംഭവിച്ചു. തളർന്നു കിടന്ന ഒരാൾ ചാടി എണീറ്റ് ലോകം അവസാനിച്ചെന്ന് പറഞ്ഞ് പുറത്തോട്ടുള്ള ഒറ്റ ഓട്ടം ഹോസ്പിറ്റലില്. അതുപോലെ തന്നെ ഇന്നലെയുടെ തലേന്നേ. എന്നാ പിന്നെ മിനിഞ്ഞാന്ന് അങ്ങ് പറഞ്ഞാ പോരെ. അത് കിട്ടില്ലടാ. ആ ശരി, മിനിഞ്ഞാന്ന്. അത് ആ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ ഒരു കുളം ഉണ്ടേ തൊട്ടപ്പുറത്തായിട്ട്, അവിടെ ഭയങ്കരമായ ഒരു ആൾക്കൂട്ടം. ഞാൻ ചെന്ന് ചോദിച്ചു എന്താ എന്താന്ന്. അപ്പൊ പറയാ, ഏതോ ഒരാള് കുളത്തിൽ ചാടിയിട്ട് കൊറേ നേരമായിട്ട് പൊങ്ങി പുറത്തേക്ക് വന്നിട്ടില്ലാന്ന്. അപ്പത്തേക്ക് എന്റെ ഉള്ളിൽ ആ സ്വാതന്ത്ര്യ മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടിച്ചു. ഞാൻ ഒന്നും നോക്കിയില്ല മുകേഷ്, എടുത്തങ്ങ് ചാടി. അമ്മായി അങ്ങ് ചാടിയത് ആ കുളത്തിലുള്ള വെള്ളവും ചാടി എല്ലാവരും കൂടെ തെറിച്ച് പുറത്തേട്ട് അങ്ങ് വീണ് അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല എടുത്ത് ചാടാൻ വേണ്ടിട്ട്. അതല്ല, ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ, ദി വെയിറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇമേജ്ഡ് വിൽ ബി ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ദാറ്റ് ഈസ് വാട്ട് ഇസ്. വെരി നൈസ്. ഓക്കേ. അല്ല, അമ്മായിക്ക് ഈ സേവന മനസ്സിതിയൊക്കെ എപ്പോഴാ തുടങ്ങിയത്? അഹോ, അത് മുകേഷേട്ടാ, കുട്ടിക്കാലം തൊട്ടേ ഇരിക്കുക അങ്ങനെയായിരുന്നു. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ അടുത്തുള്ള കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ബുക്ക് ഇല്ലാന്ന്. ഞാനുടനെ എൻ്റെ ഇംഗ്ലീഷ് ബുക്ക് അങ്ങ് എടുത്ത് കൊടുത്തില്ലേ. അതുപോലെ വേറൊരു കുട്ടി പറഞ്ഞു എൻ്റെ മലയാള പുസ്തകം കാണാനില്ലാന്ന്. ഉടനെ ഞാൻ ബാഗിൽ നിന്ന് എൻ്റെ മലയാള പുസ്തകം എടുത്ത് കൊടുത്തു. അതുപോലെ പേരില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാനൊരു കുട്ടിക്ക് എൻ്റെ പേര് കൊടുത്തു. അല്ല, ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മായിക്ക് ഈ ബുക്കും പേനയൊന്നും വേണ്ടേ? അതൊക്കെ പഠിക്കുന്നവർക്ക് പോലെ ഒരു ഇല്ലാത്ത ഈ സാധനങ്ങളൊക്കെ. ആ പിന്നെ മുകേഷേട്ടാ, ഞാൻ വന്നത് മെയിനായിട്ടേ ഞങ്ങളുടെ സംഘടനയെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് 10 നിർദ്ധരരായ പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. ആ താങ്ക് യു. ഒന്നില്ലേ, 1, 2, 3 ഒരു 5 നിർദ്ധനരായിട്ടുള്ള യുവതികളെ ഞാൻ തരാം. എനിക്ക് അറിയാവുന്നവരുണ്ട്, എനിക്ക് MLA ആയതുകൊണ്ട് അതെല്ലാം ഉറപ്പായിട്ടും പറ്റും. അതുപോലെ തന്നെ ഞാനും പറയാം, ഞങ്ങളുടെ വീടിനടുത്തുകൊണ്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു 4 പേരെ എന്തായാലും ഞാനും സംഘടിപ്പിച്ചു തരാം. ടോട്ടൽ ഇപ്പൊ 9 ആയി. പിന്നെ നമുക്ക് ഈ 10-ാമത് വേണമെങ്കിൽ, ഈ 10-ാമത്തെ പെൺകുട്ടിയാണ് ഞങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്ത്. പിന്നെ ഈ 9 പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് തന്നെ ഈ 10-ാമത്തെ പെൺകുട്ടിയുടെ കല്യാണം നടക്കാനാ.
അല്ല ആരായി പത്താമത്തെ പെൺകുട്ടി? പത്താമത്തെ പെൺകുട്ടിയോ? അറിയില്ലേ? അല്ല ഞാനാ.